പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് ഡ്രൈവർ പരീക്ഷയുടെ പൂജ്യം അമ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള മലയാളം ആൻസർക്കാണ് പ്രൊവിഷണൽ ആൻസർ ആൻസർക്കാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ ഈ ആൻസർ ആൻസർക്ക് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞവര് പരീക്ഷ ആൻസർ ആൻസർക്ക് നോക്കി നിങ്ങളുടെ സ്കോറ് കണ്ടെത്തുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യുക നമുക്കിനി ഈ ആൻസർ കീഴിലേക്ക് നോ കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ആരുടെ വാക്കുകളാണിത് അത് ഡി ആണ് മഹാത്മാഗാന്ധിയുടെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനക്ക് അംഗീകാരം നൽകിയ ദിവസം സി ആണ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഇനി മൂന്ന് വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക അതിവിടെ തന്നിരിക്കുന്നതിൽ എ ആണ് ഉത്തരം ഒന്നും മൂന്നും ആണ് ഇനി നാല് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് കളവൻകോട് ഡി അണുത്തരം അഞ്ച് പൊയ്കയിൽ ശ്രീ കുമാ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക അത് ഒന്നും മൂന്നു ആണ് ശരിയായത് സി ആണ് ഉത്തരം ആറ് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ അത് ഒന്നും മൂന്നും ആണ് ഉത്തരം എ ആണ് ഏഴ് കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക അത് ബി ആണ് ഉത്തരം ഒന്നാമത്തേന് ഡി രണ്ടാമത്തേന് സി മൂന്നാമത്തേന് എ നാലാമത്തേന് ബി ഇനി എട്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സൗമരവുമായുള്ള ബന്ധം സി ആണ് ഉത്തരം ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഒമ്പത് താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല പ്രാഥമിക മേഖല സി ആണ് ഉത്തരം പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഡി ആണ് പതിനൊന്ന് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക അതില് ഒന്നാമത്തേന് ബി രണ്ടാമത്തേന് സി മൂന്നാമത്തേന് ഡി നാലാമത്തേന് എ ഉത്തരം സി ആണ് പന്ത്രണ്ട് മാനവ വികസന സൂചികവുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക അതിലിവിടെ ഒന്ന് മൂന്ന് ആണ് സി ആണ് ഉത്തരം ഇനി പതിനാല് പതിമൂന്ന് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം സി ആണ് മിന്നുമണി പതിനാല് ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽ വാരി വ്യവസ്ഥ സി ആണ് പതിനഞ്ച് ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക ഒന്നിന് സി രണ്ടിന് ഡി മൂന്നിന് ബി നാലിന് എ ബി ആണ് ഉത്തരം പതിനാറ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചൂടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് നാലാമത്തെ മാത്രമേ ഉള്ളൂ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ഡി ആണ് ഉത്തരം ഇനി പതിനേഴ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഉത്തരം സി ആണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ പതിനെട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഡി ആണ് പത്തൊമ്പത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഡി ആണ് ഉത്തരം ഓപ്പറേഷൻ ഫ്ലഡ് അത് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബി ബി ആണ് ഉത്തരം ഇരുപത്തി താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത് സ്വത്തവകാശമാണ് ഡി ആണ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത് ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ ആറു മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷാകർത്താക്കളുടെ കടമയാണ് അത് സി ആണ് ഉത്തരം ഇനി ഇരുപത്തിമൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു സി ആണ് ഉത്തരം ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് പാർലമെന്റിലാണ് എ ആണ് ഉത്തരം അഞ്ച് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് ബി ആണ് ഭരണഘടന നിർമ്മാണ സഭ കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദായ സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് അത് എ ആണ് കോട്ടയം ഇരുപത്തി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ബി ആണ് ജോൺ ജോസഫ് മർഫി ഇരുപത്തെട്ട് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തിലാണ് സി ആണ് ഉത്തരം ഇനി ഇരുപത്തി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ് എൻ ഡബ്ല്യു ത്രീ ആണ് ബി ആണ് ഉത്തരം ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത് ഉത്തരായണ രേഖയാണ് എ ആണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം സൈലന്റ് വാലി ആണ് ബി ആണ് അണുത്തരം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ ചാലക്കുടി പുഴയിലാണ് ഡി ആണ് ഉത്തരം മുപ്പത്തിമൂന്ന് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരിയാണ് സി ആണ് ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ് ഡി ആണ് ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത് എക്കൽ മണ്ണാണ് ബി ആണ് ഉത്തരം മുപ്പത്താറ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഡി ആണ് അണുത്തരം മുപ്പത്തേഴ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ് എ ആണ് ഉത്തരം ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണയാണ് എ ആണ് ഉത്തരം കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളപ്പട്ടണാണ് ഡി ആണ് ഉത്തരം നാൽപ്പത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് എ ആണ് ഉത്തരം ജലത്തിലൂടെ പകരുന്ന രോഗമാണ് നാൽപ്പത്തൊന്നാം തേന് കോളറിയാണ് എ ആണ് ഉത്തരം പല്ലിലെ നാല്പത്തിരണ്ട് പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് ലാക്ടിക് ആസിഡാണ് സി ആണ് ഉത്തരം നാൽപ്പത്തി മൂന്ന് ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത് ക്യാൻസർ ആണ് ബി ആണ് ഉത്തരം നാൽപ്പത്തിനാല് ഇ സി ജിയുടെ പൂർണ്ണ രൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം എ ആണ് ഉത്തരം നാല്പത്തി അഞ്ച് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളിലെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക അത് ഡി ആണ് ആഹാരം സ്വീകരിക്കുക പിന്നെ ദഹനം പിന്നെ ആഗിരണം പിന്നെ സ്വാംശീകരണം ഡി ആണ് നാല്പത്തി ആറ് കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക സി ആണ് പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് നാൽപ്പത്തിയേഴ് ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപിയം വേർതിരിച്ചെടുക്കുന്നത് പോപ്പി ചെടിയാണ് സി ആണ് ഉത്തരം നാല്പത്തെട്ട് പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം എംഫിസീമ അതാണ് ബി ആണ് ഉത്തരം ഒമ്പത് ശരിയായ ജോഡി ഏത് അത് ഒന്നാമത്തേന് മൂന്ന് ജീവകം എക്ക് നിശാന്തതയാണ് രണ്ടാമത്തെ ജീവകം ബിക്ക് ബെറിബെറിയാണ് മൂന്നാമത്തെ ജീവകം സിക്ക് ഏർ സ്കർവി ആണ് നാല് ജീവകം ഡിക്ക് റിക്കറ്റ്സ് ആണ് അപ്പൊ ഇതിലത്തെ ഉത്തരം സി ആണ് അമ്പത് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ശ്വേതരക്താണുക്കൾ ആണ് ബി ആണ് ഉത്തരം അമ്പത്തൊന്ന് ആയിരം പന്തിരായിരം കിലോ അൺലാഡൻ ഉള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും സി ആണ് മീഡിയം ഗുഡ്സ് വാഹനത്തിലാണ് അമ്പത്തിരണ്ട് ചരക്ക് കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് പന്തിരായിരം കിലോയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഡാഷ് കാറ്റഗറി വാഹനങ്ങൾ എന്ന നിർവചനത്തിൽ വരുന്നു എൻ ആണ് എ ആണ് ഉത്തരം അമ്പത്തിമൂന്ന് അപകട സാധ്യത നിറഞ്ഞ ചരക്ക് ഹസാഡ്സ് ഗുഡ്സ് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി മൂന്ന് വർഷമാണ് ബി ആണ് ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ആണ് ആ മൂന്നെണ്ണം ആണ് ഉത്തരം ഡി ആണ് അമ്പത്തി ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകാതെ ഉള്ളതാണ് സി ആണ് ഇനി അമ്പത്തി ആറ് പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം മോട്ടോർ ക്യാബ് മാക്സി ക്യാബ് സ്റ്റേജ് ക്യാബ് എല്ലാം പെടും അപ്പൊ ഡി ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളാണ് ഡി ആണ് ഉത്തരം ഈ റിക്ഷയുടെ അമ്പത്തെട്ടാമത്തെ ഈ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി മൂന്ന് വർഷമാണ് എ ആണ് ഉത്തരം അമ്പത്തൊമ്പത് ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെംപററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി ഒരു വർഷമാണ് ഡി ആണ് ഉത്തരം അറുപത് ഡാഷ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ഉചിതമായ ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ് പന്ത്രണ്ട് വയസ്സാണ് സി ആണ് ഉത്തരം ഇനി അറുപത്തൊന്ന് തന്റെ വാഹനം ഇടത്തേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത് എ ആണ് സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത് അറുപത്തിരണ്ട് സിഗ്നൽ നൽകുന്നതിന് വേണ്ടി മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയ ഉപകരണം വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡ്രൈവർ കൈകൊണ്ട് കൊടുക്കണ്ടാത്ത സിഗ്നൽ വേഗത കുറയ്ക്കുക എന്നുള്ള എ ആണ് പെഡസ്ട്രിയൽ ക്രോസിംഗിലും അതിന് മുമ്പുള്ള ഡാഷ് മീറ്ററിലും വാഹനം നിർത്തരുത് അറുപത്തിമൂന്നാമത്തിന് അഞ്ചാണ് ഏഹ് സി ആണ് ഉത്തരം അറുപത്തിനാല് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ തുക പതിനായിരം രൂപയാണ് എ ആണ് ഉത്തരം അറുപത്തഞ്ച് വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ തുക ആയിരം രൂപയാണ് ബി ആണ് ഉത്തരം അറുപത്താറ് സ്റ്റാർട്ടർ മോട്ടോർ ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിന്റെ ഏത് ഭാഗത്തെയാണ് കറക്കുന്നത് ഫ്ലൈ വീലാണ് സി ആണ് ഉത്തരം അറുപത്തേഴ് വീലിനോട് ഡാഷ് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലച്ച് ഡിസ്ക് ബി ആണ് ഉത്തരം അറുപത്തെട്ട് വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കാൽ ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്തെ റിയാക്ഷൻ ടൈം എന്നാണ് പറയുക ബി ആണ് ഉത്തരം അറുപത്തൊമ്പത് റോഡ് യൂസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവ ഡ്രൈവറും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും കാൽ നടക്കാരും ഒക്കെ പെടും അപ്പൊ ഡി ആണ് ഉത്തരം എഴുപത് ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ച ലൈറ്റിന് അഭിമുഖ അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ നിർത്തിയിട്ട് കാൽ നടക്കാർക്കും റോഡിലെ വാഹനങ്ങൾക്കും മുൻഗണന നൽകി സിഗ്നൽ കടന്നുപോകാം സി ആണ് ഉത്തരം ഇനി എഴുപത്തൊന്ന് സൈറനോ ഫ്ലാഷ് ലൈറ്റുകളോ പ്രവർത്തിച്ചു നിൽക്കുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചുരുങ്ങിയ അകല അമ്പത് മീറ്റർ ആണ് സി ആണ് ഉത്തരം എഴുപത്തിരണ്ട് ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം ബി ആണ് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം എഴുപത്തിമൂന്ന് ഹിൽ ഡ്രൈവിംഗിൽ ചെയ്യരുതാത്ത കാര്യം ഡി ആണ് ഇറക്കമിറങ്ങുമ്പോൾ വാഹനം ന്യൂട്രലിൽ ഓടിക്കുക എഴുപത്തിനാല് ഡ്രൈവിംഗിൽ എം എസ് എം എന്നാണ് സൂചിപ്പിക്കുന്നത് എ ആണ് കണ്ണാടി സിഗ്നൽ വിദഗ്ധമായ നടപടി എഴുപത്തഞ്ച് കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത അറുപത് കിലോമീറ്റർ പെർ മണിക്കൂറാണ് ബി ആണ് ഉത്തരം എഴുപത്തി ആറ് ദേശീയപാതയിൽ മീഡിയൽ മീഡിയൻ ഡ്രൈ ഡിവൈഡ് റോഡ് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗത പരിധി എത്ര ആണ് എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് സി ആണ് എഴുപത്തേഴ് സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ വേഗത പരിധി അമ്പത് കിലോമീറ്റർ പെർ അവർ ബി ആണ് ഉത്തരം എഴുപത്തെട്ട് മോട്ടോർ വാഹന നിയമത്തിൽ അമിതഭാരം കയറ്റാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ഏത് വകുപ്പിലാണ് നൂറ്റി പതിമൂന്നാമത്തെ ബി ആണ് ഉത്തരം അമിത ഭാരത്തിലുള്ള ഒരു വാഹനം പരിശോധിക്ക പരിശോധിക്കുന്നതിന് വാഹന പരിശോധനാ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ള മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പിലാണ് നൂറ്റി പതിനാലും ബി ആണ് കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏതെല്ലാം എന്തെല്ലാം അത് സി ആണ് അതിന്റെ ഉത്തരം ഇനി എൺപത്തി വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ എന്താണ് മൂന്ന് മാസം തടവ് അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും ബി ആണ് ഉത്തരം എൺപത്തിരണ്ട് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് അനുശാസിക്കുന്നു എന്ത് ബി മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല ബി ആണ് ഉത്തരം എൺപത്തിമൂന്ന് മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ മൂന്ന് മാസം തടവും അല്ലെങ്കിൽ രണ്ടായിരം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും എ ആണ് ഉത്തരം വാഹനത്തിന്റെ അമിതഭാരം കയറ്റി പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ സി ആണ് പിഴ കൊടുക്കുകയും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ് എൺപത്തി അഞ്ച് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാലിന്റെ പരിധിയിൽ വരാത്തത് ഹെൽമെറ്റ് ധരിക്കാതെ ടു വീലർ ഓടിക്കുക എന്നുള്ളതാണ് ഡി ആണ് ഉത്തരം എൺപത്തി ആറ് താഴെ പറയുന്നതിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ നൂറ്റി മുപ്പത്തിനാല് എ യിൽ പറയുന്ന ഒരു നല്ല സെമിറ്റാന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഒന്നും നാലു ആണ് ബി ആണ് ഉത്തരം എൺപത്തി ഏഴ് സി എം വി ആർ എസ്ഇ സി നൂറ്റി അറുപത്തെട്ട് അഞ്ച് പ്രകാരം എല്ലാ ആശുപത്രികളിലും ഡാഷ് കവാടത്തിലും അനയാസം കണ്ടിൽപ്പെടുന്ന ആയ ഭാഗത്ത് ഹിന്ദി ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ് അത് ഒരു നല്ല സമരറ്റാന്റെ അവകാശങ്ങൾ ഡി ആണ് ഉത്തരം എൺപത്തി ഏഴ് എൺപത്തെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് അത് സി ആണ് ഏർ ഉത്തരം ഒരു നല്ല സമരിറ്റാൻ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ആശുപത്രി ചെലവുകൾ നൽകേണ്ടതില്ല എൺപത്തി ഒരു നല്ല സമരിറ്റാൻ ഒരു അപകടത്തിന്റെ ദൃസാക്ഷിയാകാൻ സ്വയം ആഗ്രഹിക്കുന്നു എങ്കിൽ അയാളെ സാക്ഷി വിസ്താരം നടത്തേനുള്ള നടപടിക്രമത്തിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ബി ആണ് അതിൻ്റെ ഉത്തരം തൊണ്ണൂറ് താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത് സി ആണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുക എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒന്ന് ഏത് തരം വാഹനങ്ങളിലാണ് ഫാസ്റ്റാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് എം എൻ ഡി ആണ് സി എം വി ആർ നൂറ്റി മുൻപത്തെട്ട് പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിലെ യാത്രക്കാരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് സി ആണ് അതിൻ്റെ ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് വാണിംഗ് ട്രയാങ്കിൾ നാല് വീലുകളുള്ള ജി വി ഡബ്ല്യു ഏഴര ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണം വേണം രണ്ടാണ് എ ആണ് ഉത്തരം സി വി ഡബ്ല്യു ഏഴര ടണ്ണിന് മുകളിലുള്ള നാല് വീലർ വാഹനങ്ങളിൽ സി എം വി ആർ നൂറ്റി മുപ്പത്തെട്ട് നാല് പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ് രണ്ടാണ് ബി ആണ് ഉത്തരം തൊണ്ണൂറ്റഞ്ച് നാല് വയസ്സുവരെയുള്ള കുട്ടികളെ കൊണ്ട് ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ വേഗത പരിധി എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ബി ആണ് തൊണ്ണൂറ്റാറ് താഴെ പറയുന്നതിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് സ്പീഡ് ഗവർണർ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത് സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ സി ആണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക് ഒഴികെയുള്ള ഒരു വാഹനങ്ങൾക്കും താഴെ പറയുന്ന നിറം ഉപയോഗിക്കാൻ പാടില്ല തൊണ്ണൂറ്റേഴ്മത്തെ സി ആണ് ഒലി ഗ്രീനാണ് തൊണ്ണൂറ്റെട്ടിന് വാഹനങ്ങൾ റിയർ അണ്ടർ പ്രൊട്ടക്ട് ഡിവൈസിന് ഉള്ള നിറം മഞ്ഞോട് കൂടിയ വെള്ള സീബ്ര സീബ്രാവലകൾ എ ആണ് തൊണ്ണൂറ്റൊമ്പത് എം എൻ തരത്തിൽ വരുന്ന വെടിയുണ്ടേൽക്കാത്ത തരം വാഹനങ്ങൾ ഡാഷ് എന്ന് പറയുന്നു ആർമൌർഡ് വാഹനങ്ങൾ ബി ആണ് ഉത്തരം നൂറ് താഴെ പറയുന്ന ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കേണ്ടത് ബി ആണ് ഗുഡ് കാരേജാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ഡ്രൈവർ പരീക്ഷയുടെ പി എസ് സി നട പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്കിനി ഈ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കോർ ഇന്ന് പരീക്ഷ എഴുതിയവർക്ക് സ്കോർ നോക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആ കമൻസിൽ ഇട്ടാൽ നല്ലതായിരുന്നു ഈ പ്രൊവിഷണൽ ആൻസർ കീല് ചില ചിലപ്പോൾ അപൂർവം ചില തിരുത്തലുകളും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ആൻസർക്ക് പി എസ് സി തന്നെ പ്രസിദ്ധീകരിക്കാറുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക് യു